ഒന്നാം വായന. ഗദയോനെ, ഇസ്രയേലിനെ മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. അക്കാലത്ത് കർത്താവിന്റെ ദൂതൻ ഒഫ്രായിൽ നിന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിൻ കീഴിലിരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഗിദയോൻ ചോദിച്ചു, പ്രഭോ, കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവർത്തികളെവിടെ? എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രയേലിലെ മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രയേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരണമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെ എന്ന പോലെ മിദിയാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടെ നിന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടെ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം. ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ. ഞാൻ എന്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ. അവിടെ നിന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. ഗിദയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരേഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. ദേവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേലൊഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്നു മറഞ്ഞു. അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിദയോൻ അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ഗിദയോൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു. അതിന് യാഹ്വേ ശാലോം എന്നു പേരിട്ടു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവ് തന്റെ ജനത്തിന് സമാധാനമരുളും. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവേ, അങ്ങേ പാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങേ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അല്ലേലൂയ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇതു കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. തന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.